ഞാൻ മോഹൻലാൽ. ലോകം മറ്റൊരു ഒളിമ്പിക്സിനായി ഒരുങ്ങുകയാണ്. ജൂലൈ 23 ടോക്കിയോയിൽ 32nd ഒളിമ്പിക്സിന് തിരി തെളിയുമ്പോൾ നാം നമ്മുടെ കായിക താരങ്ങൾക്ക് ആത്മവിശ്വാസവും പ്രചോദനവും നൽകേണ്ടതുണ്ട്. കോവിഡ് മഹാമാരി കാരണം കഴിഞ്ഞ 1.5 വർഷക്കാലമായി തീർത്തും തളർന്ന അവസ്ഥയിലാണ് കായിക മേഖല. ഈ കാലത്തെ അതിജീവിച്ച് ഇന്ത്യൻ കായിക മേഖലയെ കായിക ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കാൻ കഠിന പരിശ്രമം നടത്തി ടോക്കിയോയിലേക്ക് പോകുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഓരോ ഭാരതീയൻ്റെയും കടമയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, കേരള ഒളിമ്പിക് അസോസിയേഷൻ, കേന്ദ്ര കായിക മന്ത്രാലയം ഇവ സംയുക്തമായി ചിയർ ഫോർ ഇന്ത്യ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. കേരളം എന്നും കായിക ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ്. ഈ ഒളിമ്പിക്സിലും 9 മലയാളി കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഒളിമ്പിക് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. ഒളിമ്പിക്സ് ദീപം തെളിയിക്കുന്നത് ഇന്നും പുരാതന രീതി അവലംബിച്ചാണ്. സൂര്യകിരണങ്ങൾ ഒരു ദൃഷ്ടാന്ത കണ്ണാടിയിൽ പ്രതിഫലനം ജയിച്ച് അഗ്നി ജ്വലിപ്പിക്കുന്നു. ഈ അഗ്നി ദീപപാത്രത്തിലേക്ക് മഹാപുരോഹിത പകരുന്നു. ഈ ദീപം പുരാതന സ്റ്റേഡിയത്തിലെത്തിച്ച് ഒളിമ്പിക് ദീപം തെളിയിക്കുന്നു. ഒരു കൈയിൽ ഒളിമ്പിക് ദീപവും മറുകൈയിൽ ഒലീവ് ഇലയും ഏന്തിയാണ് ദീപശിഖാ പ്രയാണം. പുരാതന കാലത്ത് സ്വർണം, വെള്ളി, വെങ്കലം പതക്കങ്ങൾ ഇല്ലായിരുന്നു. പകരം ഒലീവ് ഇലകൾ കൊണ്ടുള്ള കിരീടം സമ്മാനമായി ധരിപ്പിക്കുകയായിരുന്നു പതിവ്. ഇന്നും ആ പ്രാചീന ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് ദീപവും ഒലീവ് ഇലകളും കയ്യിലേന്തുന്നത്. ഈ ഒലീവ് ഇലകൾ ഒളിമ്പസ് പർവ്വതത്തിൽ സ്യൂസ് ദേവൻ്റെ അമ്പലത്തിന് സമീപത്തു നിന്നാണ് എത്തിക്കുന്നത്. ഈ ദീപം ലോകം മുഴുവൻ സഞ്ചരിച്ച് ഒളിമ്പിക് വേദിയിൽ എത്തി തെളിയിക്കുന്നതോടുകൂടി ഒളിമ്പിക്സിന് ആരംഭം കുറിക്കുന്നു. ആയിരത്തി 1896 ആദ്യ മോഡേൺ ഒളിമ്പിക്സ് ഗ്രീസിലെ ഏദൻസിൽ ആരംഭിച്ചു. എന്നാൽ അതിനു മുമ്പും ഒളിമ്പിക്സിന് ചരിത്രമുണ്ട്. ഈ ചരിത്രത്തിന് ഐതിഹ്യങ്ങൾ പലതാണ്. പുരാതന ഗ്രീസിലാണ് ഒളിമ്പിക്സിൻ്റെ തുടക്കം. ഗ്രീക്ക് പുരാണപ്രകാരം ദേവന്മാരുടെ ദേവനായ ഒളിമ്പസ് പർവ്വതത്തിൻ്റെ അധിപൻ സ്യൂസ് ദേവനെ ആദരിക്കാൻ ഉത്സവങ്ങളുടെ ഭാഗമായാണ് ഒളിമ്പിക്സ് നടത്തിയിരുന്നത്. ഓട്ടം, ഗുസ്തി, കുതിരയോട്ടം എന്നിങ്ങനെ കുറച്ച് മത്സരങ്ങളാണ് ആദ്യകാലത്ത് നടത്തിയിരുന്നത്. AD 349 തിയോഡോസിയസ് ചക്രവർത്തി പുരാതന ഒളിമ്പിക്സ് നിർത്തലാക്കുകയും പിന്നീട് വർഷങ്ങൾക്കു ശേഷം അധ്യാപകനും ചരിത്രകാരനുമായ ഫ്രഞ്ചുകാരൻ പിയറി ഡി കുബർട്ടിൻ 1894 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്ക് രൂപം നൽകി. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഒളിമ്പിക്സ് ചിഹ്നമായ 5 വളയങ്ങൾ. 2 ഒളിമ്പിക്സുകളുടെ ഇടയിലെ കാലഘട്ടമാണ് ഒരു ഒളിമ്പിയാഡ്. വേനൽക്കാല ഒളിമ്പിക്സ്, ശൈത്യകാല ഒളിമ്പിക്സ് എന്നിങ്ങനെ പ്രധാനമായി 2, പിന്നെ പാരാലിമ്പിക്സ്, യൂത്ത് ഒളിമ്പിക്സ്, സ്പെഷ്യൽ ഒളിമ്പിക്സും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി നടത്തിവരുന്നു. വിജയികൾക്ക് സ്വർണം, വെള്ളി, ചെമ്പ് എന്നിങ്ങനെ ഒളിമ്പിക് മെഡലുകൾ നൽകി ആദരിക്കുന്നു. വെളുത്ത പ്രതലത്തിൽ 5 വിവിധ വർണ്ണങ്ങളോട് കൂടിയ വളയങ്ങൾ ആലേഖനം ചെയ്തതാണ് ഒളിമ്പിക് പതാക. നീല, മഞ്ഞ, കറുപ്പ്, പച്ച, ചുവപ്പ് തുടങ്ങിയ ഈ 5 വർണ്ണങ്ങൾ 5 ഭൂഖണ്ഡങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്.
നീല യൂറോപ്പിനെയും മഞ്ഞ ഏഷ്യയെയും കറുപ്പ് ആഫ്രിക്കയെയും പച്ച ഓഷ്യാനെയും ചുവപ്പ് അമേരിക്കയെയും പ്രതിനിധാനം ചെയ്യുന്നു. ഒളിമ്പിക് റിംഗ്സ് പ്രചാരത്തിൽ എത്തിച്ചത് പിയറി ഡി കുബട്ടിനാണ്. ഇത് പൊതുവായി അവതരിപ്പിക്കപ്പെട്ടത് 1913. ഈ റിങ്ങുകൾ ആദ്യമായി 1920 ബെൽജിയം അറ്റ്വർപ്പ് ഒളിമ്പിക്സിലാണ് അവതരിപ്പിച്ചത്. 1957 ചെറിയ മാറ്റം ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി വരുത്തി. പുതിയതായുള്ളതിന് 1957 അംഗീകാരവും നൽകി. 1986 IOC ഗ്രാഫിക്സ് സ്റ്റാൻഡേർഡ്സ് ഒളിമ്പിക് റിങ്ങിൻ്റെ ഔദ്യോഗികമായ അളവുകൾക്കും കൃത്യമായ റിങ്ങുകൾ തമ്മിലുള്ള അകലങ്ങൾക്കും വ്യക്തതയുണ്ടാക്കി. 1968 മെക്സിക്കോ ഗെയിംസിൽ മനുഷ്യ അവകാശത്തിനായി അമേരിക്കൻ താരങ്ങൾ മെഡൽ ദാന ചടങ്ങിൽ തങ്ങളുടെ കയ്യിൽ കറുത്ത കയ്യുറ ധരിച്ച മുഷ്ടി ഉയർത്തിയും കറുത്ത സോക്സുകൾ ചെരുപ്പിന് പകരം ധരിച്ചും പൗരാവകാശങ്ങൾക്കായി നിലപാടെടുത്തു. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ അരങ്ങേറ്റം കുറിച്ചത് 1900. നോർമൻ പ്രിച്ചാർഡായിരുന്നു ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആദ്യ ഒളിമ്പ്യൻ. ഫ്രാൻസിൽ ഒഴിവുകാലം ചിലവഴിക്കാൻ പോയതായിരുന്നു പ്രിച്ചാർഡ്. അതുവഴി ഒളിമ്പിക്സിലും പങ്കെടുത്ത് 2 വെള്ളി മെഡലുകളും നേടി. 60 മീറ്റർ, 100 മീറ്റർ, 200 മീറ്റർ, 110 മീറ്റർ ഹർഡിൽസ്, 200 മീറ്റർ ഹർഡിൽസ് എന്നീ ഇനങ്ങളിൽ അദ്ദേഹം മത്സരിച്ചു. 60 മീറ്റർ, 100 മീറ്റർ ഇനങ്ങളിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. 110 മീറ്റർ ഹർഡിൽസിൽ ഫൈനലിൽ എത്തിയെങ്കിലും മെഡൽ നേടാനായില്ല. 200 മീറ്ററിലും 200 മീറ്റർ ഹർഡിൽസിലും അദ്ദേഹം വെള്ളി മെഡൽ നേട്ടം കൈവരിച്ചു. 1920 ഇന്ത്യ ഒളിമ്പിക്സിന് അയക്കുന്നത് 1920. അതിനുശേഷമുള്ള എല്ലാ ഒളിമ്പിക് ഗെയിംസിലും ഇന്ത്യയുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. സമ്മർ ഒളിമ്പിക്സിൽ മാത്രമല്ല 1964 മുതൽ പല വിന്റർ ഒളിമ്പിക്സിലും ഇന്ത്യൻ ടീം പങ്കെടുത്തു വരുന്നു. ഇതുവരെ ഇന്ത്യ 28 ഒളിമ്പിക്സ് മെഡലുകൾ നേടിയിട്ടുണ്ട്. എല്ലാം സമ്മർ ഒളിമ്പിക്സിൽ നിന്നും മാത്രം. മുതൽ 1980 വരെയുള്ള ഒളിമ്പിക് മത്സരങ്ങൾ ഇന്ത്യൻ ഹോക്കിയുടെ വസന്തകാലമായിരുന്നു. 12 ഒളിമ്പിക്സുകളിലായി 11 മെഡലുകൾ. ഇതിൽ 8 മെഡലുകൾ 1928 1956 നേടിയവയാണ്. ഹോക്കി മെഡൽ നേട്ടത്തിന്റെ മലയാളി പ്രാതിനിധ്യമാണ് മാനുവൽ ഫെഡറിക്. 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ അംഗമായിരുന്നു ഈ കണ്ണൂറുകാരൻ. 2019 രാജ്യം ഇദ്ദേഹത്തെ ധ്യാൻചന്ദ് അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യ ഒളിമ്പിക്സ് 1948 ലണ്ടൻ ഒളിമ്പിക്സ് മത്സരങ്ങളായിരുന്നു.
ഇതിൽ 9 ഇനങ്ങളിലായി 86 മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഹോക്കി ടീം നേടിയ തങ്ങളുടെ 4-ാമത്തെ തുടർച്ചയായ സ്വർണ്ണ നേട്ടം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ മെഡൽ നേട്ടമായി മാറി. ആദ്യ വ്യക്തിഗത മെഡൽ നേട്ടം ഇന്ത്യ കൈവരിച്ചത് 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലായിരുന്നു. കെ ഡി ജാദവ് ഗുസ്തിയിൽ നേടിയ വെങ്കല മെഡലായിരുന്നു അത്. മറ്റൊരു വ്യക്തിഗത മെഡൽ നേട്ടത്തിനായി ഇന്ത്യക്ക് നീണ്ട 44 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 1996 വരെ ലിയാൻഡർ പയസ് ടെന്നീസിൽ വെങ്കല മെഡൽ നേടുന്നതുവരെ ഈ കാത്തിരിപ്പ് തുടർന്നു. തൊട്ടടുത്ത 2000 സിഡ്നി ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ വനിതാ ഭാരദ്വഹന താരം കർണ മല്ലേശ്വരി വെങ്കല മെഡൽ നേടി. 2000 സിഡ്നി ഒളിമ്പിക്സ് മുതൽ 2016 വരെയുള്ള എല്ലാ ഒളിമ്പിക്സിലും ഇന്ത്യ മെഡൽ നേട്ടം ആവർത്തിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വെള്ളി മെഡൽ ജേതാവ് ഷൂട്ടിംഗിൽ മെഡൽ നേടിയ ക്യാപ്റ്റൻ രാജ്യവർദ്ധൻ സിംഗ് റാത്തോറാണ്. 2004 ഏതൻസ് ഒളിമ്പിക്സിലായിരുന്നു ഈ നേട്ടം അദ്ദേഹം കൈവരിച്ചത്. ഭാരതത്തിന്റെ ആദ്യ വ്യക്തിഗത സ്വർണ്ണ മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്ര എന്ന ഷൂട്ടിംഗ് താരമാണ്. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിലാണ് അദ്ദേഹം സുവർണ നേട്ടം കൈവരിച്ചത്. ബിന്ദ്രയുടെ സുവർണ നേട്ടത്തിന് പുറമെ ഗുസ്തിയിൽ സുശീൽ കുമാറും ബോക്സിംഗിൽ വിജേന്ദർ സിംഗും വെങ്കല മെഡൽ നേട്ടവുമായി മെഡൽ പട്ടികയിൽ സ്ഥാനം പിടിച്ചു. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ നേട്ടം കൈവരിച്ചത്. 2 വെള്ളിയും 4 വെങ്കലവും, ആകെ 6 മെഡലുകൾ. ഷൂട്ടിംഗിൽ വിജയകുമാർ വെള്ളി മെഡൽ നേട്ടമുണ്ടാക്കിയപ്പോൾ ഗുസ്തിയിൽ 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ താൻ നേടിയ വെങ്കല മെഡൽ നേട്ടം 2012 ലണ്ടനിൽ വെള്ളി മെഡലാക്കി മാറ്റി സുശീൽ കുമാർ. ഗുസ്തിയിൽ യോഗേശ്വർ ദത്ത്, ഷൂട്ടിംഗിൽ ഗഹൻ നരംഗ്, ബോക്സിംഗിൽ മേരി കോം, ബാഡ്മിന്റണിൽ സൈന നെഹ്വാൾ എന്നിവരാണ് വെങ്കല മെഡൽ ജേതാക്കൾ. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ 2-ാം വ്യക്തിഗത സ്വർണ പ്രതീക്ഷയോടെ മത്സരത്തിനിറങ്ങിയ ബാഡ്മിന്റൺ താരം PV സിന്ധുവിന് വെള്ളി മെഡൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വനിതാ ഗുസ്തിയിൽ ഇന്ത്യയുടെ സാക്ഷി മാലിക് വെങ്കല മെഡലും നേടി. ആയിരത്തി തൊള്ളായിരത്തി 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലായിരുന്നു മുഴുവൻ ഇന്ത്യക്കാരുടെയും പ്രതീക്ഷയായി PT ഉഷ എന്ന നമ്മുടെ സുവർണ താരം 400 മീറ്റർ ഹഡിൽസ് ഫൈനൽസിൽ മത്സരിച്ചത്. സെക്കൻഡിൽ 100-ൽ 1 സമയത്തിൻ്റെ വ്യത്യാസത്തിൽ ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായത് ഇന്നും ഓരോ മലയാളിയുടെ മനസ്സിലും മായാത്ത ഓർമ്മയായി നിലകൊള്ളുന്നു. 1-ാം ലോകമഹായുദ്ധം കാരണം 1916 ബെർലിനിൽ നടക്കേണ്ടിയിരുന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾ റദ്ദാക്കി. അതുപോലെ തന്നെ 1940 1944 ഒളിമ്പിക്സ് മത്സരങ്ങൾ മാറ്റിവെക്കപ്പെട്ടു. 2-ാം ലോകമഹായുദ്ധമായിരുന്നു ഇതിനു കാരണം. 1972 സെപ്റ്റംബർ 5, സമയം രാവിലെ 4:31 AM. 8 പാലസ്തീൻ തീവ്രവാദികൾ ഒളിമ്പിക്സ് വില്ലേജിൽ അതിക്രമിച്ച് ഇസ്രായേൽ ടീമിലെ 2 അംഗങ്ങളെ കൊലപ്പെടുത്തുകയും 9 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ 9 ഇസ്രായേലുകാരും 5 ഭീകരരും 1 പോലീസുകാരനും കൊല്ലപ്പെട്ടു. ഒളിമ്പിക് മത്സരങ്ങൾ 34 മണിക്കൂർ നിർത്തിവച്ചു. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് ആവേരി ബ്രണ്ടേജിന്റെ നിർബന്ധപ്രകാരം തീവ്രവാദികളെ വകവയ്ക്കാതെ ഗെയിംസ് തുടർന്നു.
1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിലാണ് തീവ്രവാദികളുടെ ആക്രമണമുണ്ടായത്. ഇവർ നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ 2 പേർ മരിക്കുകയും 110 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ ഇത് ഒളിമ്പിക് വില്ലേജിന് പുറത്തായതിനാൽ മത്സരത്തെ ഇത് ബാധിച്ചില്ല. 2020 ഒളിമ്പിക്സ് മത്സരങ്ങൾ ജപ്പാനിലെ ടോക്കിയോയിൽ നിശ്ചയിക്കപ്പെട്ടതാണ്. എന്നാൽ ലോകം മുഴുവൻ കോവിഡ് 19 എന്ന മഹാമാരിയുടെ പിടിയിൽ അമർന്നപ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഒളിമ്പിക് മത്സരങ്ങൾ ആദ്യമായി മാറ്റിവെക്കപ്പെട്ടു. മാറ്റിവെക്കപ്പെട്ട ടോക്കിയോ ഒളിമ്പിക്സ് മത്സരങ്ങൾ 2021 ജൂലൈ 23 ആരംഭിക്കുന്നു. പ്രതികൂലമായ സാഹചര്യം പൂർണ്ണമായി അവസാനിക്കാത്തതിനാൽ പല രാജ്യങ്ങളും അവരുടെ പ്രമുഖ താരങ്ങളും ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്നും വിട്ടുനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിൽ 119 കായിക താരങ്ങൾ വിവിധ ഇനങ്ങളിലായി മത്സരിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഘം മത്സരിക്കുന്നതും ഈ ഒളിമ്പിക്സിലാണ്. ഹോക്കിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ മത്സരിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുമുള്ള 9 താരങ്ങൾ ഇന്ത്യൻ സംഘത്തിലുണ്ട്. ഇതിലൊരാൾ പാരാലിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. മലയാളിയുടെ പ്രിയപ്പെട്ട ശ്രീജേഷ് ഹോക്കിയിൽ ഇന്ത്യയെ 3 തവണയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത്തവണ വലിയ പ്രതീക്ഷയാണ് നമുക്ക് ഹോക്കിയിലുള്ളത്. ശ്രീജേഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യൻ ഹോക്കി ടീം 2016 റിയോയിൽ മത്സരിച്ചത്. ഇന്നും ലോക നിലവാരത്തിലുള്ള മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജേഷ്. ഇർഫാൻ 20 കിലോമീറ്റർ നടത്ത മത്സരത്തിൽ 2 ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന കേരള താരമാണ് KT ഇർഫാൻ. ഇത്തവണ വലിയ പ്രതീക്ഷയാണ് ഇർഫാനിൽ നമുക്കുള്ളത്. ലണ്ടൻ ഒളിമ്പിക്സിൽ നേടിയ 10th സ്ഥാനം ഈ സാഹചര്യത്തിൽ നമുക്ക് ഏറെ പ്രതീക്ഷയും നൽകുന്നു. നാനൂറ് മീറ്റർ ഹഡിൽസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ പുരുഷ താരമാണ് ജാബേർ. PT ഉഷയ്ക്ക് ശേഷം ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹഡിൽസിൽ മത്സരിക്കുന്ന അത്ലറ്റ്. 2019 സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ 400 മീറ്റർ ഹഡിൽസിൽ നേടിയ സ്വർണം ജാബീറിന് ഏറെ ആത്മവിശ്വാസം നൽകുന്നു. നാലേ ഗുണം 400 മീറ്റർ റിലേ മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന 2 താരങ്ങളാണ് മുഹമ്മദ് അനസ് യഹ്യയും നോഹ നിർമ്മൽ ടോമും. മുഹമ്മദ് അനസിൻ്റെ 2 തുടർച്ചയായ ഒളിമ്പിക്സാണ് ടോക്കിയോ ഒളിമ്പിക്സ്. ദേശീയ 400 മീറ്റർ റെക്കോർഡിന് ഉടമ കൂടിയാണ് അനസ്. നോഹ നിർമ്മൽ ടോമിൻ്റെ കന്നി ഒളിമ്പിക്സ് ടോക്കിയോയിൽ അരങ്ങേറുമ്പോൾ 2018-2019 ദേശീയ ഓപ്പൺ അത്ലറ്റിക്സിൽ നേടിയ സ്വർണ്ണ മെഡൽ അദ്ദേഹത്തിന് ഏറെ പ്രചോദനം നൽകും. 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ പങ്കെടുക്കുന്ന കേരള താരമാണ് അലക്സ് ആന്റണി. കേരളത്തിൻ്റെ ഈ താരം ജൂനിയർ സീനിയർ ദേശീയ മത്സരങ്ങളിൽ പ്രാവീണ്യം തെളിയിച്ച അത്ലറ്റാണ്. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അലക്സ് ആന്റണിയുടെ പ്രകടനത്തിന്. സിദ്ധാർത്ഥ് ബാബു പാരാലിമ്പിക്സിൽ ഇന്ത്യൻ ടീമിൻ്റെ സാന്നിധ്യമാണ് ഈ കേരള ഷൂട്ടിംഗ് താരം. മിക്സഡ് 50 മീറ്റർ റൈഫിൾ ഇനത്തിലാണ് സിദ്ധാർത്ഥ് ബാബു പങ്കെടുക്കുന്നത്. സജൻ പ്രകാശ് ഇത്തവണ ഫിനായെ ഒളിമ്പിക് യോഗ്യത നേടിയ ഇന്ത്യൻ നീന്തൽ താരമാണ് സജൻ പ്രകാശ്. 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലാണ് ഇദ്ദേഹം ടോക്കിയോയിൽ മത്സരിക്കുന്നത്. നീന്തൽ കുളത്തിലെ മികച്ച പ്രകടനം നടത്താൻ സജന് കഴിഞ്ഞാൽ മലയാളികൾക്ക് മുഴുവൻ ആഹ്ലാദിക്കാൻ ഇത് വഴിയൊരുക്കും. തുടർച്ചയായ 2 ഒളിമ്പിക്സിലാണ് സജൻ പങ്കെടുക്കുന്നത്.
ശ്രീശങ്കർ, ലോങ് ജമ്പിൽ ഇന്ത്യൻ ദേശീയ റെക്കോർഡിന് ഉടമയാണ് ശ്രീശങ്കർ. ഇന്ത്യൻ അത്ലറ്റിക്സ് സംഘത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഇന്ന് ശ്രീശങ്കർ. പട്യാലയിലെ ദേശീയ പ്രകടനത്തിനേക്കാൾ മികച്ച പ്രകടനം ടോക്കിയോയിൽ നടത്താൻ സാധിച്ചാൽ തീർച്ചയായും ഒരു മെഡൽ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് പ്രതീക്ഷിക്കാം. ജൂലൈ മാസം 23-ാം തീയതി ജപ്പാനിലെ ടോക്കിയോയിൽ 32-ാമത് ഒളിമ്പിക്കിന് ദീപം തെളിയുകയാണ്. കേരളത്തെ പ്രതിനിധീകരിച്ച് മലയാളികളായ 9 കായിക താരങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ കായിക താരങ്ങൾ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കായിക താരങ്ങളെല്ലാം ഈ കോവിഡ്-19 പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇവരെല്ലാം പങ്കെടുക്കുന്നത്. ഈ കഴിഞ്ഞ 1.5 വർഷക്കാലം ഈ കോവിഡിൻ്റെ ഭീതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ ക്ഷമയോടുകൂടിയും വളരെ കരുതലോടുകൂടിയും അവർ ചെയ്ത പ്രവർത്തനം, അവർ ചെയ്ത അധ്വാനം അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്രയും സുരക്ഷിതത്വത്തോടുകൂടി അത് സംഘടിപ്പിച്ച് ഇത്രയും ആളുകളെ ഒരു ടീമിനെ അയക്കുക എന്നുള്ളതൊരു വലിയ ഉത്തരവാദിത്തമാണ് ഏതൊരു അസോസിയേഷനും ഏതൊരു ഗവൺമെൻറ്റിനും. തീർച്ചയായും ഏറ്റവും വലിയ പാർട്ടിസിപ്പേഷനാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ളത്. കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ 3-ാം സ്ഥാനം കേരളത്തിനാണുള്ളത്. ഏറ്റവും കൂടുതൽ 3-ാം സ്ഥാനത്ത് 9 കായിക താരങ്ങൾ പങ്കെടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. തീർച്ചയായും ഈ കായിക താരങ്ങളെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട നമ്മുടെ ഒരു കടമയാണ്. 22-ാം തീയതി 7 കേരളത്തിലെ മുഴുവൻ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ദീപം തെളിയിച്ചുകൊണ്ട് കേരളത്തിലെ കായിക താരങ്ങൾക്ക്, കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്ന കായിക താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് ഓരോ മലയാളിയുടെയും ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമയാണ്. തീർച്ചയായും ഈ ദീപം തെളിയിക്കൽ ചടങ്ങ് വമ്പിച്ച വിജയമാക്കാൻ എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ കായികമേളയിൽ, ഈ മഹാമേളയിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് പ്രത്യേകമായി കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. 32-ാമത് ഒളിമ്പിക് ഗെയിംസ് ജൂലൈ 23 ജപ്പാനിലെ ടോക്കിയോയിൽ ആരംഭിക്കുകയാണ്. 2020 ഓഗസ്റ്റിൽ നടക്കേണ്ടിയിരുന്ന ഈ 32-ാമത് ഒളിമ്പിക് ഗെയിംസ് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ 2021 മാറ്റിവെക്കാനും ഉണ്ടായത്. ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മാറ്റിവെച്ച ഒരു ഒളിമ്പിക് ഗെയിംസ് വീണ്ടും നടത്തുവാൻ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ 2 ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് 2 ഒളിമ്പിക്സുകൾ ക്യാൻസൽ ചെയ്യുകയുണ്ട്. പക്ഷേ ഇത് ഡെഫർ ചെയ്ത ഈ ഒളിമ്പിക് ഗെയിംസ് വീണ്ടും നടത്തുവാൻ തീരുമാനിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ 119 കായിക താരങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഏതാണ്ട് 11,000 കായിക താരങ്ങൾ 206 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് 119 ഒരു സംഘമാണ് ഈ വർഷത്തെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. അത് ഏറ്റവും വലിയ സംഖ്യയാണ്. കഴിഞ്ഞ റിയോ ഒളിമ്പിക്സിൽ 117 പേരായിരുന്നു ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുത്തത്. ഇപ്രാവശ്യം 119 പേര് പങ്കെടുക്കുന്നുണ്ട്. അതിൽ കേരളത്തിലെ 9 കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതിൽ അത്ലറ്റിക്സിൽ 6, നീന്തലിൽ 1, ഹോക്കിയിൽ 1, അതുപോലെ പാരാഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ 1, അങ്ങനെയാണ് 9 പേരടങ്ങുന്ന ഒരു സംഘമാണ് കേരളത്തിൽ നിന്നും കേരളീയരായി ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം, ഇന്ത്യയെ സംബന്ധിച്ചോളം, ഇന്ത്യക്ക് വലിയ മെഡൽ പ്രതീക്ഷയോടെയാണ് ഈ വർഷത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീം പങ്കെടുക്കുന്നത്. ഏതാണ്ട് 10-ഉം 12-ഉം ഇടയ്ക്കുള്ള മെഡലുകൾ കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. ഏറ്റവും കൂടുതൽ മെഡൽ സാധ്യത ഉള്ളത് ഷൂട്ടിങ്ങിലാണ്. അതുപോലെ തന്നെ അത്ലറ്റിക്സിൽ 1-ോ 2-ോ മെഡലുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തലുണ്ട്. അതുപോലെ ഹോക്കിയിൽ ചിലപ്പോൾ മെഡൽ കിട്ടിയേക്കും. അതുപോലെ തന്നെ ബോക്സിങ്, റസ്ലിംഗ്, പിന്നെ സാധ്യതയുള്ള കായിക ഇനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഉണ്ട്, അത് പിന്നെ ഷട്ടിൽ ബാഡ്മിൻ്റൺ ഉണ്ട്. അങ്ങനെയുള്ള കായിക ഇനങ്ങളിൽ ഇന്ത്യക്ക് മെച്ചപ്പെട്ട പ്രകടനം ഈ വർഷം കാഴ്ചവയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളനുസരിച്ച് ചിലപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ അത്ലറ്റുകൾ ടോക്കിയോയിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നമുക്കും കേരളത്തിനും ചില പ്രതീക്ഷകളുണ്ട് ഈ ഒളിമ്പിക് ഗെയിംസ്. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു.